നമസ്കാരം. തേജസ് ഫെങ്ഷുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ. എല്ലാ വർഷവും മാറി മാറി വരുന്ന ഫെങ്ഷുയുടെ കറക്ഷൻസ് നമുക്ക് വീട്ടിൽ ചെയ്യാറുണ്ട്. സാധാരണ ഫെങ്ഷുയുടെ കറക്ഷൻ ഞാൻ പറയാറുള്ളത് ഡിസംബർ സ്റ്റാർട്ടിംഗ് മുതലാണ് പറയാറുള്ളത്. പക്ഷേ ഒത്തിരി ആൾക്കാരുടെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കുറച്ച് നേരത്തെ 2023 നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് കറക്ഷൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീട്ടിൽ ഏതൊക്കെ ഭാഗത്താണ് നെഗറ്റീവ് എനർജി ഉള്ളത്, എവിടെയൊക്കെയാണ് പോസിറ്റീവ് എനർജി ഉള്ളത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുവാൻ അതൊരു എപ്പിസോഡായിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഒരുമിച്ച് അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പം തന്നെ ഞാനൊരു ഫെങ്ഷുയുടെ ക്ലാസ് ഏകദേശം ഒരു 45 മിനിറ്റുള്ളൊരു ക്ലാസ് എടുത്തപ്പോൾ ആൾക്കാർ അത് ഒത്തിരി ലെങ്തായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച പോസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. അടുത്ത ക്ലാസ് ഈ ബുധനാഴ്ച ആയിരിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം അല്പ തിരക്ക് കാരണം തൽക്കാലം ആഴ്ചയിൽ 1 പ്രാവശ്യമാണ്. അത് ഒരു കുറച്ച് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫെങ്ഷുയുടെ ഫെങ്ഷുയി പഠിക്കുവാൻ വേണ്ടി. അത് ബേസിക് ഫെങ്ഷുയുടെ ഒരു ഇതാണ്. ബേസിക് ഫെങ്ഷുയി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. കുറേ കാര്യങ്ങൾ അതിനകത്ത് എൻ്റെ ഈ 10-25 വർഷത്തിലെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളോടെ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എക്സ്പീരിയൻസ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചെയ്തുകൊണ്ട് നമ്മൾ ആ ക്ലാസ് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി നല്ല നല്ല അഭിപ്രായങ്ങളും അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കേണ്ടത് 2023 ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് നമ്മുടെ വീട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഒത്തിരി കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് ആശ്വാസകരമാണെങ്കിലും ചില വീടുകളിൽ അത് കുറച്ച് ദുരിതമായി മാറുവാനുള്ള ചാൻസൊക്കെ ഈ 2023 ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ജസ്റ്റ് ഞാനൊന്ന് ഇതിനകത്തൊരു ബേസിക്കായിട്ട് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ 2023 നമുക്ക് ഈ ഓരോ സ്റ്റാറുകൾ വരുന്ന പൊസിഷൻസ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ 2 എന്ന് പറയുന്ന ആ ഒരു ഇന്ന സ്റ്റാർ നിൽക്കുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ വർഷം ഞാൻ സൗത്ത് വെസ്റ്റിലുള്ള റൂമുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അവിടുന്ന് ഈ ഫെബ്രുവരി ആകുമ്പോൾ അവിടുന്ന് അത് മാറും. അതായത് ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷുയി എന്ന് പറയുമ്പോൾ വർഷം തോറും മാറി വരുന്ന ഒരു ഇതാണ്, നമ്മളെ ലൂണാർ കലണ്ടർ അനുസരിച്ച് മാറിയത്. അത് ആ 2 എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് എനർജി വരുന്നത് കറക്റ്റ് ഈസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ കിഴക്ക് ദർശനമുള്ള വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് സാരം. അതേപോലെ തന്നെ 1 എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി വരുന്നത് നേരെ കഴിഞ്ഞ പ്രാവശ്യം 2 എന്ന് പറഞ്ഞ നെഗറ്റീവ് എനർജി നിന്ന ആ പോയിന്റിലോട്ടാണ്, സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗത്താണ്. അത് ഈ പ്രാവശ്യം കന്നിമൂലയിലൊക്കെ ഈ 2023 കാലഘട്ടത്തിൽ കന്നിമൂല ഭാഗത്തെ റൂമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന സ്റ്റാറുണ്ട്. 3 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സൗത്ത് ഈസ്റ്റിലാണ് 3 വരുന്നത്. സൗത്ത് ഈസ്റ്റിൽ നമുക്ക് 3 വരുമ്പോൾ അതിനകത്ത് കുറച്ച് പോസിറ്റീവാണ്. അതിനകത്ത് നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. എന്നാലും അത്ര നല്ല പോസിറ്റീവാണോ എന്ന് വെച്ചാൽ അല്ല. അപ്പം അതിന് ഒരു കുറച്ച് റെമഡിയൊക്കെ ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ വരുന്നത് 4 എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ വരുന്നത് കറക്റ്റായിട്ട് വരുന്ന സെൻട്രൽ പോയിന്റിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 5 എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി നിന്ന സ്ഥലത്താണ് പ്രാവശ്യം 4 എന്ന് പറയുന്ന സ്റ്റാർ വന്നിട്ടുള്ളത്. അപ്പോൾ അതും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് കാണുന്നത്. അപ്പം അതിന് നല്ല ഒരു എന്താ പറയുക, വീടിൻ്റെ ബ്രഹ്മസ്ഥാനമൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കതിനകത്ത് കിട്ടും. അപ്പോൾ അത് പ്രശ്നമില്ല, ബ്രഹ്മസ്ഥാനം നല്ലതാണ്. അതേപോലെ തന്നെ 5 എന്ന് പറയുന്ന നെഗറ്റീവ് സ്റ്റാർ വരുന്നത് പ്രാവശ്യം നോർത്ത് വെസ്റ്റിലാണ്. നോർത്ത് വെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടായിരുന്ന 6 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹെവലിയിലൊക്കെ നിന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അത് 5 എന്ന് പറയുന്ന ഒരു ഇന്ന സ്റ്റാർ, അതിൻ്റെ ഒരു മിസ്ഫോർച്യൂൺ. കാരണം സകലതും നശിപ്പിക്കാൻ കഴിയുന്നുള്ളൊരു സ്റ്റാറാണത്. ആ സ്റ്റാർ നിൽക്കുന്നത് ഇപ്രാവശ്യം വരുന്നത് നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതേപോലെ തന്നെ 7 എന്ന് പറയുന്ന ഒരു ഒരു റോബറി സ്റ്റാർ വരുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. നോർത്ത് ഈസ്റ്റിലൊക്കെ ഇപ്പോൾ 8 ആണ് നിൽക്കുന്നത്. അത് മാറിയിട്ട് അവിടെ 7 ആണ് വരുന്നത്. അപ്പോൾ കുറച്ച് പ്രശ്നമൊക്കെയാണ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനുള്ള വീടുകളിലും ഒക്കെ, അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനുള്ള വീടുകൾ, അതേപോലെ ഈസ്റ്റ് ഡയറക്ഷനുള്ള വീടുകളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. എന്നാൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജി നിൽക്കുന്നത് 8 എന്ന് പറയുന്ന എനർജി നിൽക്കുന്നത് സൗത്തും, അതേപോലെ തന്നെ 9 എന്ന് പറഞ്ഞ എനർജി നിൽക്കുന്നത് നോർത്തുമാണ്. അപ്പം വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ ദർശനമുള്ള, വടക്ക് തെക്ക് അതേപോലെ തന്നെ പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളൊക്കെ വളരെ 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 നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് 2023 ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വളരെ
സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം കിട്ടുവാൻ സഹായിക്കും. അത് നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ 2 എന്ന് പറയുന്ന ബ്ലാക്ക് സ്റ്റാറും 5 എന്ന് പറയുന്ന യെല്ലോ സ്റ്റാർ, 5 എല്ലോ എന്ന് പറയുന്ന സ്റ്റാറും, ഇവർ രണ്ടും ഇന്ന സ്റ്റാറുകളാണ്. അത് രണ്ട് നിൽക്കുന്ന സ്ഥലം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കിഴക്കും അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറുമാണ് ഇത് രണ്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ 3 എന്ന് പറയുന്ന സ്റ്റാറും അതേപോലെ തന്നെ 7 എന്ന് പറയുന്ന റെഡ് സ്റ്റാറും നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റും അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റുമാണ്. സോറി, നോർത്ത് ഈസ്റ്റും അതേപോലെ സൗത്ത് ഈസ്റ്റുമാണ്. അതും കുറച്ച് പ്രശ്നങ്ങളുള്ളതാണ്. അതൊക്കെ നമുക്കൊരു റെമഡി ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ കിഴക്ക് ദർശനമുള്ള വീട്ടുകാരും അതേപോലെ തന്നെ തെക്കേ കിഴക്ക് ദർശനമുള്ള വീട്ടുകാരും ഒക്കെ ഈ വർഷം 2023 ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് ആരംഭിക്കുന്ന ആ ഒരു വർഷത്തേക്ക് നിങ്ങളൊന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. ഏതായിരുന്നാലും ഞാൻ ഓരോ എപ്പിസോഡിലും നമുക്ക് ഓരോ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ വരും എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഈ ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷുയിലൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഗുരു വിപിൻ കേശവന് അദ്ദേഹം മരണപ്പെട്ടിട്ടിപ്പോൾ 40 ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഞാനുമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാനിത് കൊടുക്കാറ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ ഇത് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാദാരബന്ധങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനിത് കൊടുക്കുകയാണ്. എൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് പറയുകയാണ്. അഡ്വാൻസ് ആദ്യമേ ഇത് പറയേണ്ടതായിരുന്നു, എന്നാലും മനസ്സിൽ ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയിട്ടുള്ളത്. സാധാരണ ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷുയി അദ്ദേഹമാണ് വിശദമായിട്ട് നെവർ വളരെ ലൈറ്റായിട്ട് നമുക്ക് എങ്ങനെ വീടുകളിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ക്ലാസ്സൊക്കെ അദ്ദേഹം എപ്പോഴും എടുക്കാറുണ്ട്. വളരെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പ്രാവശ്യം ചെയ്യൂ, ഈ രീതിയിൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹം ഇല്ല, അതിൻ്റെ ഒരു ദുഃഖമുണ്ട്. കാരണം പല സംശയങ്ങളും ഞാൻ അദ്ദേഹത്തിന് ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്. ഇതിനകത്ത് ഒന്ന് രണ്ട് ഡൗട്ട്സൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടുകയാണ്. എന്നാലും എൻ്റെ ആദ്യ കാല ഗുരു അതായത് മിനി രാജുവും അടുത്തിനെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഓരോന്ന് തരുന്നത്. അല്ലാതെ നമുക്ക് മാത്രമല്ല, ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഓരോ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആ രീതിയിൽ നോക്കിയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ വർഷം നമുക്ക് കിഴക്ക് ദർശനമുള്ള വീട്ടുകാരും അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ദർശനമുള്ള വീട്ടുകാരും തെക്ക് കിഴക്ക് ദർശനമുള്ള വീട്ടുകാരും വടക്ക് പടിഞ്ഞാറ് ദർശനമുള്ള വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നത് വടക്ക് അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഈ ഇത്രയും ദർശനമുള്ള വീടുകളിൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഈ പ്രാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2023 നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു വർഷമാണ്. നല്ല തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന കറക്ഷൻസൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം 2024 പിരീഡ് 9 മാറി വരികയാണ്. പിരീഡ് 8 വയ്ക്കുന്ന വീടുകൾ ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീട് പണിയൊക്കെ പൂർത്തിയാവാതെ കിടക്കുകയാണെങ്കിൽ ഈ വർഷം കൊണ്ട് വീട് പണിയൊക്കെ പൂർത്തിയാക്കി പാലുകാച്ചി കയറാൻ മാക്സിമം ശ്രമിക്കുക. അത് നീണ്ടു കൊണ്ടുപോവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, മുതൽ 2024 വരെയുള്ള വീടുകൾ പിരീഡ് 8 പിരീഡ് 8 നമ്മൾ ചെയ്യുന്ന വീടുകൾക്കൊക്കെ വളരെ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു എനർജി നമ്മുടെ വീട്ടിൽ അത് കിട്ടും. അതുകൊണ്ട് 2023 നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു.